തൻ്റെ വൈകല്യങ്ങളെ അതിജീവിച്ച ഒരു ചിത്രകാരിയെയാണ് ഇന്ന് സ്ത്രീപക്ഷത്തിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. നിറങ്ങളുടെയും വരകളുടെയും ലോകത്താണ് ജിഷ ജീവിക്കുന്നത്. കണ്ണൂർ ആലക്കോട് സ്വദേശിയായ ജിഷ കേരളത്തിലെ അറിയപ്പെടുന്ന ചിത്രകാരിയാണ്. തൻ്റെ വൈകല്യങ്ങളെയെല്ലാം മറികടന്നാണ് ജിഷ ചിത്രകലയിൽ പ്രശസ്തി നേടിയത്. ചെറുപ്പം മുതൽ തന്നെ എല്ലുപൊടിയെന്ന അസുഖം ബാധിച്ച ഈ കലാകാരി ഇതിനോടകം നിരവധി ചിത്രങ്ങളാണ് വരച്ചത്. പ്രകൃതി ഭംഗിയാണ് ജിഷ അധികവും ക്യാൻവാസിൽ പകർത്തുന്നത്. വീട്ടിൽ മാത്രം ഒതുങ്ങിയിരുന്ന ജിഷയുടെ ചിത്രങ്ങൾ അപ്രതീക്ഷിതമായാണ് പുറം ലോകം അറിഞ്ഞത്. ചെറുപ്പത്തിലെ ചിത്രം വരയ്ക്കുമായിരുന്നു. പിന്നെ ചിത്രം വരെ പഠിച്ചിട്ടൊന്നുമില്ല. പിന്നെ അങ്ങനെ ചെയ്ത് പിന്നെ ഞാൻ തുല്യതാ പരീക്ഷ വീട്ടിലിരുന്നിട്ടാണ് പത്താം ക്ലാസ് പരീക്ഷ എഴുതിയത്. അപ്പോൾ ആ പരീക്ഷ എഴുതിയ സമയത്ത് ആണ് എല്ലാവരും എന്നെ ചിത്രകാരിയാണെന്നും കൂടി അറിഞ്ഞു. അന്നേരം എൻ്റെ അടുത്ത് ഒരുപാട് ചിത്രങ്ങളുണ്ടായിരുന്നു, ആരും കാണാതെ. അപ്പോൾ പരീക്ഷ എഴുതുമ്പം ആ പത്രവാർത്ത വന്നു. അങ്ങനെയാണ് പിന്നെ എനിക്ക് തിരുവനന്തപുരത്ത് സൂര്യ ഫെസ്റ്റിവലിൽ എക്സിബിഷൻ വെക്കാനൊക്കെ ഒരു അവസരം കിട്ടി. അങ്ങനെയാണ് ചിത്രകാരിയായിട്ട് അറിയപ്പെട്ടത്. ഇല്ലാതെ വരെ എൻ്റെ നാട്ടിൽ തന്നെ ആർക്കും അധികം ആർക്കും അറിയില്ലായിരുന്നു. പിന്നെ എസ് എസ് ഐയിലൊക്കെ ഉള്ളവരൊക്കെ എന്നെ പഠിക്കുന്ന സമയത്ത് പത്താം ക്ലാസ് എഴുതുന്നുണ്ട്, അന്നേരം കുറേ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ കുറേ മാഷന്മാരും അങ്ങനെയൊക്കെ വന്നിട്ടാണ് ചിത്രരചന പുറത്തേക്ക് അറിഞ്ഞത്. ഇനി ചെറുപ്പത്തിലെ എല്ലൊടിയുന്ന അസുഖമായിരുന്നു, കുഞ്ഞതായിരുന്നപ്പോൾ. പിന്നെ കുറച്ച് ഒരു 10-15 വയസ്സ് വരെ എല്ലൊടിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം കുറേ ചികിത്സയൊക്കെ ചെയ്തിട്ട് ഇപ്പം അങ്ങനെ ആ ബുദ്ധിമുട്ടില്ല. ഓസ്റ്റിയോജെനിസിസ് ഇംപെർഫെക്റ്റ അങ്ങനെ അസുഖം. ഇതിനോടകം തന്നെ നിരവധി അവാർഡുകളാണ് ചിത്രം വരയിലൂടെ ജിഷ സ്വന്തമാക്കിയത്. അമ്മയും അനുജനുമാണ് ജിഷയെ പല വേദികളിലും എത്തിക്കുന്നത്. ചിത്രം വര കൂടാതെ കുടനിർമ്മാണത്തിലും തയ്യലിലും ജിഷ തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. ഇത്തരം നിർമ്മാണത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം അമ്മയും അനുജനും അടങ്ങുന്ന കുടുംബത്തിന്റെ ഉപജീവന മാർഗം കൂടിയാണ്. മഴക്കാലം എത്താറായതോടെ കുടനിർമ്മാണ തിരക്കിലാണ് ജിഷ. നമുക്കിങ്ങനെ ഒരു സംഘടനയുണ്ട്. അപ്പം അതിന് മുമ്പേ ഞാൻ വളരെ മുമ്പേ ചെയ്യുന്നുണ്ടായിരുന്നു. അന്നേരം എന്നെ ആലക്കോട്ടിലെ ഒരാളായിരുന്നു പഠിപ്പിച്ചിട്ട്. അങ്ങനെ അന്നേരം എൻ്റെ അച്ഛൻ ഉപേക്ഷിച്ച് പോയ സമയത്ത് പിന്നെ 98 എൻ്റെ അച്ഛൻ ഉപേക്ഷിച്ച് പോയത്. അന്നേരം അമ്മയ്ക്ക് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ 5 പഠിക്കുന്നതായിരുന്നു. അപ്പം അമ്മേനെ എന്നെയും കൂടി അങ്ങനെ ഒരു കൈത്തൊഴിൽ എന്നുള്ള രീതിയിൽ അങ്ങനെ പഠിപ്പിച്ചതാണ്. പിന്നീട് അതെല്ലാ വർഷവും ചെയ്യാറുണ്ട്. ഒരു 1-2 വർഷം ചെയ്യാൻ പറ്റിയിട്ടില്ല. അല്ലാതെ എല്ലാ വർഷവും കൂടെ നിർമ്മിച്ച് വിൽക്കാറുണ്ട്. ഇപ്പം ചെയ്യുന്നത് ഞങ്ങളുടെ ഫ്ലൈ എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്, പയ്യന്നൂര് ആസ്ഥാനാക്കിയിട്ട് പ്രവർത്തിക്കുന്നത്. ഒരുപാട് വയ്യാത്ത ആളുകളുണ്ട് അതിനകത്ത്. അപ്പം ഞങ്ങൾക്ക് അവിടുന്ന് മെറ്റീരിയൽ എടുത്തു തരും, വീട്ടിലെത്തിച്ചു തരും, കൂടെ നിർമ്മിച്ച് വിൽപ്പന നടത്തിയാൽ മതി. ഓൺലൈൻ വഴി ഇങ്ങനെ വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഒരുപാട് പേര് ഓർഡർ തരാറുണ്ട്, കൊറിയറും അയച്ചു കൊടുക്കാറുണ്ട്. ഈ കൊറോണയൊക്കെ വന്നതിന് ശേഷം പ്രോഗ്രാം ഒന്നുമില്ലല്ലേ. മുമ്പൊക്കെ എനിക്ക് ഇടയ്ക്കെല്ലാം ഉണ്ടെങ്കിൽ എക്സിബിഷനോ അങ്ങനെ സ്കൂളുകളിൽ പ്രോഗ്രാമൊക്കെ ക്ഷണിക്കാറുണ്ട്, അങ്ങനെയൊക്കെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. കൊറോണയ്ക്ക് ശേഷം അങ്ങനെ ചിത്രരചനയെ ബന്ധപ്പെട്ട പരിപാടികളെല്ലാം കുറവാണ്. എന്നെ ഹെൽപ്പ് ചെയ്യാനുള്ള കുറേ ആൾക്കാരുണ്ട്. എസ് എസ് ഐയിലൊക്കെ ഉണ്ടായിരുന്ന ഒരു മാത്തുക്കുട്ടി മാഷ്, പിന്നെ സാക്ഷരതയിലുണ്ടായിരുന്ന ഒരു ജോയിച്ചേട്ടനുണ്ട്. അവരൊക്കെയാണ് എന്നെ ഇങ്ങനെ പുറത്തേക്ക് ജനശ്രദ്ധ ആക്കാനുള്ളൊരു പിന്നെ പിന്നിൽ നിന്നവരവരൊക്കെയാണ്. വീട്ടുമുറ്റത്തെ ചെടികൾക്ക് വെള്ളവും വളവും നൽകി അവയെ പരിപാലിക്കുന്നതും ജിഷയുടെ ഇഷ്ട വിനോദമാണ്. തൻ്റെ വൈകല്യങ്ങൾ മറികടന്നാണ് ജിഷ ഇന്ന് സ്വന്തമായി വരുമാനം കണ്ടെത്തുന്നത്. ഇവർ ഇന്ന് സമൂഹത്തിന് ഒരു മാതൃക കൂടിയാണ്.